ലോക പ്രശസ്ത ജ്യോതിഷി ബാബാ വാങ്കയെ എല്ലാവർക്കും അറിയാം ഇവരുടെ പ്രവചനങ്ങൾ പലതും ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ളതുമാണ് ഇവർക്കൊരു പകരക്കാരിയെയും നേരത്തെ ലോകം കണ്ടിരുന്നു ഇപ്പോഴിതാ ഒരു പകരക്കാരനും ഉണ്ടായിരിക്കുകയാണ് ബാബാ വങ്ക പ്രവചിച്ചതിനെ തിരുത്തി അതിനു മുകളിലുള്ള കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇയാൾ പറയുന്നത് വിശ്വസിക്കാൻ വലിയൊരു വിഭാഗം ജനങ്ങളും ഉണ്ടാവും കംബോഡിയയിൽ നിന്നുള്ള കേം ബിസ്ന എന്നയാളാണ് ബാബ വങ്കയുടെ പിന്തുടർച്ചക്കാരനായി ലോകം കാണുന്നത് ഇയാളുടെ പ്രവചനങ്ങളിൽ ലോകാവസാനവുമുണ്ട് ഇയാൾക്ക് ചുറ്റും പ്രവചനങ്ങൾ കാണാൻ ആളുകൾ തടിച്ചുകൂടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഖേം വിസ്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു പിന്നീട് മത നേതാവായി മാറുകയായിരുന്നു അതിനുശേഷമാണ് പ്രവചനങ്ങൾ ആരംഭിച്ചത് ഓരോ ദിവസവും ഇയാളുടെ ആരാധകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കംബോഡിയയിലെ ആധുനിക ബാബ വാങ്കേ എന്നാണ് ആളുകൾ വിസ്നയെ വിശേഷിപ്പിക്കുന്നത് ഇയാളുടെ സോഷ്യൽ മീഡിയ പേജിൽ വരുന്ന ചിത്രങ്ങളിൽ തന്നെ വൻ ജനത്തിരക്ക് ആശ്രമത്തിൽ കാണാൻ സാധിക്കും ദക്ഷിണ കൊറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇയാളെ തേടി വിശ്വാസികൾ എത്തുന്നുണ്ട് ലോകത്തെ കിടിലം കൊളിക്കുന്ന പ്രവചനങ്ങളാണ് വിസ്ന നടത്തിയിരിക്കുന്നത് ലോകാവസാനം അടുത്തെത്തിയെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് വൈകാതെ തന്നെ ലോകം തകർന്ന് തരിപ്പണമാകുമെന്നും ബിസ്ന പ്രവചിക്കുന്നു ലോകാവസാനത്തിന് കാരണം മഹാപ്രളയമായിരിക്കും വൻ ദുരന്തമായിരിക്കും ഇത് ലോകത്തിന് സമ്മാനിക്കുക എല്ലാത്തിനെയും ഈ പ്രളയം മുക്കിക്കളയും ജനസംഖ്യയെ നല്ലൊരു ശതമാനത്തോളം ഇത് ഇല്ലാതാക്കി കളയും ഏകദേശം കാര്യങ്ങൾ മനുഷ്യരൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ബിസ്നയുടെ പ്രവചനം അതേസമയം ഈ പ്രവചനം ആശ്രമത്തിൽ ഇരുന്നല്ല ഇയാൾ നടത്തുന്നത് പരമാവധി ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുകയാണ് ബിസ്ന പ്രവചനം കേട്ട ഇയാളുടെ ആശ്രമത്തിലേക്ക് ജനസാഗരമായി ാണ് ഒഴുകിയെത്തിയത് തുടർന്ന് ഇവരോട് വിസ്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ലോകം ഇത്തരത്തിൽ അവസാനിക്കുമെന്നും എന്നാൽ കുറച്ച് മനുഷ്യർ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയും ഇയാൾ പങ്കുവച്ചു താൻ കുറച്ചുപേരെ രക്ഷിക്കും അതും വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും അവശേഷിക്കുകയെന്നും ഖേം വിസ്ന പറഞ്ഞു പ്രവചനങ്ങളിലൂടെ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച സ്ത്രീയാണ് ബാബാ വാങ്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ കുറിച്ച് ബാബ നടത്തിയ രണ്ട് പ്രവചനങ്ങൾ ശരിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഒൻപത് പതിനൊന്ന് ആക്രമണം ബ്രെക്സിറ്റ് അടക്കം സുപ്രധാനമായ പല സംഭവങ്ങളെക്കുറിച്ചും ബാബാ വാങ്ക പ്രവചനം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചെർണോബിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെ മരണം സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടൽ രണ്ടായിരത്തി നാലിലെ തായ്ലാന്റ് സുനാമി ബരാക്ക് ഒബാമ പ്രസിഡന്റ് ആയത് എന്നിവയെല്ലാം അവരുടെ പ്രവചനങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നാണ് അവരെ വിശ്വസിക്കുന്നവർ പറയുന്നത് ദുരൂഹ ാണ് ബാബയുടെ കാഴ്ച നഷ്ടപ്പെട്ടത് എന്നാൽ അതിനുശേഷം തനിക്ക് ഭാവി കാണാൻ കഴിവുണ്ട് എന്നാണ് ബാബ അവകാശപ്പെടുന്നത് അയ്യായിരത്തി എഴുപത്തി ഒൻപത് വരെയുള്ള പ്രവചനങ്ങളാണ് ഇവർ നടത്തിയത് അയ്യായിരത്തി എഴുപത്തി ഒൻപത് ആകുമ്പോൾ ലോകം അവസാനിക്കുമെന്നും ബാബാ വാങ്ക് പ്രവചിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി